ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം നേരെ വീഡിയോയിലോട്ട് തന്നെ പോവാം. Autonomy is an illusion. ആദ്യമേ തന്നെ എൻ്റെ വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് സാനയുടെ ക്രാഷ് ഗാർഡ്, പിന്നെ സാഡിൽ സ്റ്റേ, ഫോൺ ഹോൾഡർ, പിന്നെ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ബ്രേക്ക് ഓയിലിൻ്റെ ഒരു ഗാർഡും. ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തും വണ്ടി വീഴുന്ന സമയത്തും കാണാം ഉള്ള ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് ഇത് വെച്ചത്. പിന്നെ ബ്രേക്കിൻ്റെ ഒരു ഗാർഡും. അതെന്ന് പറയുമ്പോഴത്തേനെ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് കല്ലം കാണാൻ വന്ന് തട്ടി വണ്ടിയുടെ ഈ ഒരു ഭാഗം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഗാർഡും ഞാൻ വെച്ചേക്കുന്നത്. അപ്പം ഓരോന്നിൻ്റെയും വിലയും അത് എവിടെ നിന്നൊക്കെ കിട്ടുമെന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രാഷ് കാർഡ് തന്നെ നോക്കാം. സാനയുടെ സാന ഇൻ്റർനാഷണലിൻ്റെ ക്രാഷ് കാർഡാണ്. അപ്പം ഏകദേശം 4000 രൂപ റൗണ്ട് ചെയ്ത് വരുന്ന ഒരു ക്രാഷ് കാർഡാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. അപ്പം ഇതിന് 4 ഭാഗത്തു നിന്നാണ് എന്താ ഇതിൻ്റെ ഒരു സപ്പോർട്ട് കൊടുത്തേക്കുന്നത്. ഒന്ന് ചേസിൻ്റെ ഭാഗത്തു നിന്നും ബാക്കി ഈ 3 സപ്പോർട്ടും. വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വീണാലും പക്ക സേഫ്റ്റി ആയിരിക്കും ഈ ഒരു ക്രാഷ് കാർഡ്. ഈ ക്രാഷ് കാർഡിന് ഒരു ക്രാഷ് കാർഡിന് ഏകദേശം 3 kg അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ 2 എണ്ണോടാകുമ്പോഴത്തേനും 6 kg വണ്ടിയുടെ വെയിറ്റ് തന്നെ കൂടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഫിറ്റ് ചെയ്തേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ സാഡിൽ സ്റ്റേ ആണ്. നമ്മൾ ലോങ് ടൂറിങ് പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലഗേജ് ക്യാരി ചെയ്യുന്നതിനും അതിന് മറ്റ് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും വേണ്ടി നമുക്ക് സാഡിൽ സ്റ്റേ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ സാഡിൽ സ്റ്റേക്കും ഞാൻ സാനേഡ തന്നെയാണ് മേടിച്ചത്. റൗണ്ട് ചെയ്ത് എനിക്ക് ഏകദേശം 1800 രൂപ വില വന്നിട്ടുണ്ട് ഈ ഒരു സാഡിൽ സ്റ്റേക്ക്. പിന്നെ ഞാൻ സെറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഓയിലിൻ്റെ ഗാർഡാണ്. ബ്രേക്ക് ഓയിലിൻ്റെ ഗാർഡ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ചരിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഓയിൽ ഈ ഒരു വെളിയിലോട്ടാണ് റോയൽ എൻഫീൽഡ് കൊടുത്തേക്കുന്നത് കൊണ്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യം. കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക് ഓയിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗാർഡ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പം ഈ ഗാർഡിന് റൗണ്ട് ചെയ്ത് ഏകദേശം 300 രൂപ അടുത്ത് മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ സെറ്റ് ചെയ്യുന്ന പറയാം ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്തെ ഒരു ഗാർഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ടെറയിലോട്ട് വണ്ടി കയറുന്ന സമയത്ത് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് സ്കിഡാവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സ്കിഡാവുന്ന സമയത്ത് വല്ല കല്ലിലോ എന്തെങ്കിലും ഒരു പാർട്ടിലോ ചെന്ന് വണ്ടി തട്ടി ഈ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് തന്നെ നഷ്ടപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു പാർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഗാർഡും ജസ്റ്റ് സെറ്റ് ചെയ്തത്. ഇതിന് ഏകദേശം റൗണ്ട് ചെയ്ത് 600-700 രൂപ വരുന്നുണ്ട്. ഞാൻ മേടിച്ച ഓൺലൈനിൽ നിന്നാണ്, എനിക്ക് 600 രൂപയ്ക്കാണ് സാധനം കിട്ടിയത്. നിങ്ങൾക്ക് ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഷോപ്പിൽ ഇതിന് അതിനെക്കാട്ടും റേറ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എൻ്റെ റേറ്റ്. അപ്പം ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് 600 രൂപ ആയിട്ടുള്ളൂ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഫോൺ ഹോൾഡറാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു പാർട്ട് തന്നെ ഒരു സാധനമാണ് ഫോൺ ഹോൾഡർ. അത്യാവശ്യം ലോങ് ടൂറിങ് പോകുന്ന സമയത്തായാലും നമുക്ക് മാപ്പ് നോക്കണമെങ്കിലും പിന്നെ അതുപോലെ തന്നെ ചാർജ് ചെയ്യാൻ ഫോണിൽ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ലോങ് ദൂരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അപ്പം ഫോൺ ഹോൾഡർ അപ്പോഴും ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെ. നമുക്ക് ചാർജ് ചെയ്യാനും ഗൂഗിൾ മാപ്പ് നോക്കാനും പിന്നെ ആരെങ്കിലും കോൾ ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് അറിയാനും പറ്റുന്ന ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഫോൺ ഹോൾഡർ. അപ്പം ഇതും ഞാൻ എൻ്റെ വണ്ടിയിൽ സെപ്പറേറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഫസ്റ്റ് പ്രോട്ടേപ്പറിന് അത്യാവശ്യം കുറച്ചു ഗ്രിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റോയൽ എൻഫീൽഡിൻ്റെ വേറൊരു പ്രോട്ടേപ്പറോടെ ജസ്റ്റ് സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. എന്താ ഹൈവേ ടൂറിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേ പ്രോട്ടേപ്പർ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വെള്ളം നനയുമ്പോൾ വഴുതി പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോട്ടേപ്പർ അത്യാവശ്യം നല്ല ഗ്രിപ്പ് തരുന്നുണ്ട് നമുക്ക്. റോയൽ എൻഫീൽഡിൻ്റെ സാധനവുമാണ് അപ്പം നല്ല ഗ്രിപ്പ് തരുന്നുണ്ട് നമുക്ക് ആ സാധനം. അപ്പം അതുകൊണ്ട് അതും ഞാൻ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ നമ്മുടെ റോയൽ എൻഫീൽഡ് BS4 ലും BS3 ക്കും വന്ന ഒരു ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ലെങ്ത് കൂടുതലാണോ ഉള്ളത്. അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അത്യാവശ്യം നല്ലൊരു ടെറൈനിൽ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് നല്ലൊരു പെട്ടെന്നൊരു സിറ്റുവേഷന് വണ്ടി താത്ത് വെക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനും അല്ല. അപ്പം എൻ്റെ വണ്ടിയുടെ സ്റ്റാൻഡിന് നീള കൂടുതലുണ്ട്. അത് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ സ്റ്റാൻഡ് എവിടെ വണ്ടി വെച്ചാലും വണ്ടി വീഴാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടി സ്റ്റാൻഡിന് കുറച്ചുകൂടി ഒരു കേപ്പബിലിറ്റി കിട്ടാൻ വേണ്ടി ഞാനാണെങ്കിൽ സാനയുടെ ഒരു സ്റ്റാൻഡിന് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു
സപ്പോർട്ടിന് വേണ്ടി, സ്റ്റാൻഡിന് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി ജസ്റ്റ് ഒരു ഗാർഡ് കൂടെ മേടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഗാർഡ് വെക്കുന്നതുകൊണ്ട് വണ്ടി അത്യാവശ്യം നല്ലൊരു ടെറൈനിലായാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക കോൺഫിഡൻസോടെ വണ്ടി വെക്കാൻ പറ്റും. കോൺഫിഡൻസോടെ വണ്ടി വെക്കാൻ പറ്റും. ഈ ഒരു സാധനത്തിന് എറൗണ്ട് 350 രൂപ അടുത്ത് എനിക്ക് ഓൺലൈൻ പർച്ചേസ് ആയി. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതലൊരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് തരാം. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതിന് വേണ്ടി ഷോ യുവർ ലവ് വിത്ത് കമൻസ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. അൻ്റിൽ ദെൻ, ബൈ ബൈ.